പ്രൈസ് ദി ലോർഡ്. പ്രഭാത വന്ദനം എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. നല്ലൊരു പ്രഭാതം നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. നല്ലൊരു ഗാനം സ്വർഗത്തിലെ ദൈവം നമ്മെ കേൾപ്പിച്ച് തുടർന്ന് ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം വായിക്കാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം: അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെപ്പോലെ പ്രകാശിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനമെഴുതുമ്പോൾ പറയുന്ന പ്രത്യേക ഒരു പദപ്രയോഗമാണ് നമ്മൾ വായിച്ചത്. അവിടെ വായിക്കുന്നു, തൊട്ടുമുകളിൽ നമുക്കറിയാം വക്രതയും കോട്ടവുമുള്ള തലമുറയെക്കുറിച്ച് അവിടെ വായിക്കുക, നിങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൗലോസ് പറയുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ളത് വക്രതയുള്ള കോട്ടമുള്ള തലമുറയാണ്. ആ തലമുറയുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ നട്ടിരിക്കുകയാണ്, വെച്ചിരിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന സാഹചര്യം, നിങ്ങളായിരിക്കുന്ന ലോകം, നിങ്ങളായിരിക്കുന്ന ഭൂമി, നിങ്ങളായിരിക്കുന്ന എൻവയോൺമെൻറ്, ദൈവവചനം അനുസരിക്കാനും ദൈവവചനം പ്രമാണിക്കാനും ഒരിക്കലും ഒരു സാധ്യതയുള്ളതല്ല. എന്നാൽ ദൈവവചനം പറയുന്നു അവരുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ വക്രതയുള്ള കോട്ടമുള്ള തലമുറയുടെ നടുവിൽ ദൈവം നമ്മെ വച്ചിരിക്കുന്നു. എങ്ങനെ എങ്ങനെ നടക്കാനാണ് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത്? ബൈബിൾ പറയുന്നു അവരുടെ നടുവിൽ ജീവൻ്റെ വചനം പ്രമാണിച്ച് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ഈ വേദഭാഗത്തിൽ നിന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ആത്മീക ദൂത് ഇതാണ്. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മളായിരിക്കുന്ന എൻവയോൺമെൻറ്, സിറ്റുവേഷൻ ഒരിക്കലും നമ്മെക്കുറിച്ചുള്ള ദൈവ പദ്ധതി നമ്മിലൂടെ പുറത്തു വരുവാൻ, പൂർത്തിയാകുവാൻ ഉള്ളൊരു സാഹചര്യം ആയിരിക്കണമെന്നില്ല. നിങ്ങൾ പാർക്കുന്ന ഭവനം, നിങ്ങൾ ജോലി ചെയ്യുന്ന ജോലി സ്ഥാപനം, നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം, നിങ്ങളായിരിക്കുന്ന ശുശ്രൂഷ മേഖല, ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് 100% ഔട്ട്പുട്ട് വരുവാൻ യോഗ്യമായൊരു എൻവയോൺമെൻ്റ് ആയിരിക്കണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളെ ദൈവമാക്കി വെച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നിങ്ങളായിരിക്കുന്ന ജോലി ഒരുപക്ഷെ അല്പം പ്രയാസമുള്ളതായിരിക്കും, ഭാരമുള്ളതായിരിക്കും, ഓവർ ലോഡായിരിക്കും. എന്നാലും ഒന്ന് ചിന്തിച്ച്, നാളുകൾ പ്രാർത്ഥിച്ച് ലഭിച്ചൊരു ജോലിയല്ലേ ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ജോലി? നിങ്ങൾ പഠിക്കുന്ന ആ പഠന മേഖല, പഠിക്കാനായി ജോലിക്കായി പോയിരിക്കുന്ന ആ രാജ്യം, ഒരുപക്ഷെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ ഇപ്പോൾ മുൻപോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിച്ച് ലഭിച്ചതല്ലേ? അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ ആക്കി വെച്ചതാണ്. ദൈവം നിങ്ങളെ ആക്കി വെച്ചത് എന്തിനാണ്? ആ പ്രതികൂലത്തിൻ്റെ നടുവിലും ഫലമുള്ളവരായി തീരാനാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. അതാണ് ബൈബിൾ പറഞ്ഞത്, നിങ്ങളായിരിക്കുന്നത് വക്രതയുള്ള കോട്ടമുള്ള തലമുറയുടെ നടുവിലാണ്. എന്നാൽ നിങ്ങളെ ആക്കിയത് ആരാ? ദൈവമാണ്. എന്തിനാണ് ആക്കിയത്? ജ്യോതിസിനെ പോലെ പ്രകാശിക്കാൻ. ദൈവത്തിൽ വിശ്വാസമുള്ള, ദൈവവചനത്തിൽ വിശ്വാസമുള്ള, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം ഇതിനെ സംബന്ധിച്ച് അവരുടെ സാഹചര്യങ്ങളല്ല അവരുടെ പ്രധാന ഫോക്കസ്, മറിച്ച് അവർ വിശ്വസിക്കുന്ന ദൈവത്തിലാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ. നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധ പതിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകും, നമ്മുടെ വേഗത കുറയും. ഈ രാവിലെ ചിന്തിക്കുക, ദൈവമാണ് നിങ്ങളെ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ജോലി മേഖലയിൽ, ശുശ്രൂഷ മേഖലയിൽ, പഠന മേഖലയിൽ ആക്കി വച്ചിരിക്കുന്നത്. നിങ്ങളിന്ന്
ചെയ്യുന്ന ആ കാര്യം പലരുടെയും സ്വപ്നമാണ്. പലരും ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒരുപക്ഷെ നിങ്ങൾക്കാകാൻ കഴിഞ്ഞില്ലെങ്കിലും പലരുടെയും സ്വപ്നമാണ് നിങ്ങളിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. രണ്ടാമത്തെ കാര്യം, അവരുടെ നടുവിൽ, ഇപ്പോഴായിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങളുടെ ദീപം കെട്ടുപോകാനല്ല, ഇരുട്ടിലാകാനല്ല, പ്രകാശിക്കാനാണ് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പല വ്യക്തികളെയും ദൈവം വലിയ പ്രതികൂലത്തിൻ്റെ നടുവിൽ കൊണ്ട് നിർത്തിയിട്ട് അവരിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്തതായിട്ട് തിരുവചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. രണ്ട് കാര്യങ്ങൾ മറന്നു പോകരുത്. ഒന്ന്, ദൈവത്താലാണ് നമ്മളായിരിക്കുന്നത്. രണ്ട്, ആ സാഹചര്യങ്ങളുടെ നടുവിൽ ഫ്രൂട്ട്ഫുൾ ആകാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഹോസ്റ്റലൊക്കെ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ ഹോസ്റ്റലിൻ്റെ അന്തരീക്ഷം പിടിച്ചില്ലെന്ന് വരും ആദ്യ സമയങ്ങളിൽ. അത് പിടിച്ചില്ല, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നും പറഞ്ഞ് കോഴ്സ് നിർത്തരുത്. അവിടെ നിൽക്കേ, അല്പം കൂടെ നിൽക്കേ. നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് ഒരുപക്ഷെ അവിടുത്തെ കാലാവസ്ഥയോ അവിടുത്തെയോ നിയമങ്ങളോ നിങ്ങൾക്ക് അനുകൂലമല്ലെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകരുത്. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, എങ്ങനെ അവിടെ വന്നത്, എങ്ങനെ ആ അഡ്മിഷൻ കിട്ടിയത്, എങ്ങനെ ആ ജോലി കിട്ടിയത്, എങ്ങനെ ആ ശുശ്രൂഷ അവിടെ തുടങ്ങിയത്. ദൈവത്താലല്ലേ, ദൈവം അത് പൂർത്തീകരിക്കും. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ യോഹന്നാനിലൂടെ സഭകൾക്ക് ദൂതെഴുതുമ്പോൾ അവിടെ പറയുന്ന ഒരു സഭയാണ് പെർഗമോസ് സഭ. ആ സഭയുടെ പ്രത്യേകത വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. വെളിപ്പാട് പുസ്തകം 2:12 വേദഭാഗത്ത് പെർഗമോസ് സഭ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ഞാൻ വായിക്കാം. 2:12 ഇവിടെ ഇങ്ങനെ വായിക്കുന്നു, നീ, പെർഗമോസ് സഭയോട് പറയാം, നീ എവിടെ പാർക്കുന്നു എന്നും സാത്താൻ്റെ സിംഹാസനമുള്ളിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല. നോക്കിക്കേ, പെർഗമോസ് സഭ കുറേ ക്രൈസ്തവ സഭകൾ നിൽക്കുന്ന സ്ഥലത്തല്ല നിൽക്കുന്നത്. നമുക്കറിയാം പല സഭകളും നിൽക്കുന്ന സ്ഥലത്ത് അതിന് സമാനമായ സഭകളെല്ലാം ഉണ്ട്. അപ്പം അവിടെ ഒരു എതിർപ്പൊന്നുമില്ല, എല്ലാവരും ഐക്യതയോടെ സന്തോഷത്തോടെ പോകുന്നു. സുവിശേഷത്തിനോ ആരാധനയ്ക്കോ എതിർപ്പൊന്നുമില്ല സഭകൾ ഒരുപാടുള്ള സ്ഥലത്ത്. എന്നാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്ത്, സുവിശേഷത്തിന് യാതൊരു അടിയൊഴുക്കുമില്ലാത്ത സ്ഥലത്ത് പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ ഇവിടെ വായിക്കുന്നു, പെർഗമോസ് സഭയെ, എവിടാണ് നിങ്ങൾ പാർക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. സാത്താൻ സിംഹാസനമിട്ടിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പാർക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും സഭയുടെ അംഗമാണെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, യേശുവിനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം എത്ര ഇരുട്ടുള്ളതാണെങ്കിലും അത് അറിയുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ഈ രാവിലെ അതുകൊണ്ട് സാഹചര്യങ്ങളെ നോക്കി പഴിക്കണ്ട. ആ സാഹചര്യം ഇരുട്ടായിരിക്കുമ്പോഴും നെഗറ്റീവായിരിക്കുമ്പോഴും ദൈവിക പദ്ധതിക്ക് വേണ്ടി ജ്വലിച്ചു പ്രകാശിക്കാനാണ് ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം, കേസ്റ്റർ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് എഫസോസ് പട്ടണം. നമുക്കറിയാം എഫസോസ് എന്ന മഹാനഗരം പേര് കേട്ടത് 7 Wonders ഓഫ് വേൾഡ്, 7 ലോകത്തിലെ പുരാതന മഹാത്ഭുതങ്ങൾ, അതിലൊന്നായ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് എഫസോസ് പട്ടണം. മെയ് മാസം തോറും അവിടെ ഉത്സവമുണ്ട്. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് എഫസോസ് പട്ടണത്തിൻ്റെ പ്രത്യേകത, കരമാർഗം ഏഷ്യ മൈനറിലുള്ള എല്ലാ ആളുകൾക്കും കടന്നു വരാം. അപ്പോൾ ആ ദേവീ ക്ഷേത്രത്തിൽ മെയ് മാസം എന്നും ഉത്സവമുണ്ട്. മോശപ്പെട്ട രീതിയിലുള്ള ആചാരങ്ങൾ അവിടെയുണ്ട്. ആകാശത്തു നിന്ന് വീണ ഒരു ബിംബം അവിടെ ഉണ്ടെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ബിംബത്തിൻ്റെ രൂപമെല്ലാം ഉണ്ടാക്കി വിൽക്കുന്ന ആളുകളെല്ലാം അവിടെ ഉണ്ട്. സുവിശേഷത്തിന്
യാതൊരു സാധ്യതയുമില്ല. സാഹചര്യം വളരെ പ്രതികൂലമായൊരു ഡ്രൈ ലാൻഡാണ് എഫസോസ്. പക്ഷേ ആ പട്ടണത്തിൽ അഭിഷേകമുള്ള നിയോഗത്തോടെ പൗലോസ് കാലുകുത്തിയപ്പോൾ 50,000 വെള്ളിക്കാശ് വരുന്ന ആ ശുദ്രപ്രയോഗ പുസ്തകങ്ങൾ ചുട്ടുകരിക്കത്തക്ക നിലവാരത്തിൽ വലിയൊരു ഉണർവ് എഫസോസ് പട്ടണത്തിൽ പൗലോസിലൂടെ ദൈവം ചെയ്തു. സാഹചര്യം പ്രതികൂലമാണ്, ഒരു സാധ്യതയും ഇല്ലാതിരുന്ന സ്ഥലത്ത്. എന്നാൽ അതിൻ്റെ നടുവിൽ പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ അഭിഷേകത്തിൽ ചെന്ന് നിന്നപ്പോൾ വലിയ ദൈവപ്രവൃത്തികൾ കണ്ടു. ഈ രാവിലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവവേദിയിലേ, ഒരുപക്ഷെ താങ്കളുടെ സാഹചര്യത്തെ നോക്കി നിങ്ങൾ പലപ്പോഴും പഴിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ ആയതുകൊണ്ടാണ്, എൻ്റെ സാമ്പത്തിക ശേഷി ഇങ്ങനെ ആയതുകൊണ്ട്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കൊണ്ടാണെന്ന് ഒരുപക്ഷെ പലപ്പോഴും നിങ്ങൾ പറഞ്ഞ് വിഷമിക്കുന്നുണ്ടായിരിക്കും. പേടിക്കണ്ട, നിരാശപ്പെടണ്ട, ഒരിക്കലും ഡൗണായി പോകരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവമാണ് നിങ്ങളെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യം ദൈവം അറിഞ്ഞിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, എവിടെ പാർക്കുന്നു, എന്തനുഭവിക്കുന്നു എന്ന് അറിയുന്ന സർവശക്തനായ ദൈവത്തിന് നിങ്ങളെ എന്താക്കി തീർക്കാമെന്നും അറിയാമെന്ന് മനസ്സിലാക്കണം. എത്ര വലിയ പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിലും പ്രാർത്ഥിച്ച് തന്ന് നിൽക്കുന്ന ഒരു ദൈവവൈതൽ സാഹചര്യത്തിന് അതീതമായി ദൈവപ്രവൃത്തികളെ കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ബൈബിൾ പറഞ്ഞത്, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരായിരിക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന രാജ്യത്ത് ഒരു മിനിസ്ട്രി നിങ്ങൾക്കുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സാഹചര്യം ആ മിനിസ്ട്രി ഓപ്പണാകാൻ, അത് കംപ്ലീറ്റ് ആക്കാൻ, അത് ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുന്നതല്ലായിരിക്കും. എന്നാൽ ഇന്ന് രാവിലെ ഈ ദൈവവചനം കേട്ട് ധൈര്യപ്പെടുക, തീരുമാനമെടുക്കുക, ഞാൻ ദൈവത്താലാണ് ഈ രാജ്യത്ത്, ഈ പട്ടണത്ത്, ഈ സ്ഥാപനത്തായിരിക്കുന്നത്. ഇവിടെ ദൈവമാണ് എന്നെ ആക്കി വച്ചിരിക്കുന്നത്. എൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി നടക്കുവാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ഉച്ചത്തിൽ നിങ്ങളോട് പറയുമ്പോഴും ആ ശബ്ദത്തെ മൗനമാക്കിക്കൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവവചനം പറയുന്നു, അവരുടെ ഇടയിൽ ജീവൻ്റെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരായിരിക്കുക. എബ്രായ ഭാര്യന്മാരെ തീച്ചൂളയ്ക്കകത്തേക്ക് വലിച്ചെറിയുമ്പോൾ അവർക്കനുകൂലമായ യാതൊരു സാധ്യതയും അവിടെ ഇല്ലായിരുന്നു. എന്നാൽ പ്രതികൂലമായ സാഹചര്യത്തിലും ദൈവത്തെ പഴിച്ചു പറയാതെ, ദൈവനാമത്തിന് വിരോധമായത് ഒന്നും ചെയ്യാതെ, രാജാവെ ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും അങ്ങുയർത്തിയ ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ലെന്ന് പറഞ്ഞതുപോലെ ദൈവനാമത്തിനു വേണ്ടി വീറോടെ നിൽക്കാൻ ഇന്ന് രാവിലെ തീരുമാനമെടുത്തു. തീച്ചൂളയ്ക്കകത്തും ഇറങ്ങി വന്ന് വിടുവിപ്പാൻ ശക്തനായവനെയാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ സ്തുതിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സാഹചര്യങ്ങളെ മറക്കാം, ദൈവത്തിൽ വിശ്വസിക്കാം. വലിയ ദൈവപ്രവൃത്തികൾ ഈ കാലഘട്ടത്തിൽ നമ്മിലൂടെ ദൈവം ചെയ്യുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം നമുക്ക് കേൾക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ ദിവസത്തെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിക്കും. Thank you.
ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസത്തിൽ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ കൂടെ ഇരിക്കാൻ വേണ്ടി ഇന്ന് ദിവസം ചെയ്യുന്ന സകല പ്രവൃത്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ സാന്നിധ്യം കൂടി ഇരിക്കാൻ, യാത്രകൾ ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുവാൻ, ദൂതനെ അയച്ചു വിടുവിക്കുവാൻ, രോഗികളായി ഭാരപ്പെടുന്നവരെ വചനം അയച്ചു കർത്താവ് സൗഖ്യമാക്കുവാൻ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഒരുമിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങി, കർത്താവ് ഞങ്ങളെ താങ്ങി എഴുന്നേൽപ്പിച്ചതുകൊണ്ട് ഒരു പ്രഭാതം കൂടെ കാണുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടവരുത്തിയല്ലോ. ഓരോ പ്രഭാതങ്ങളും ഞങ്ങൾ ഒരുക്കി അങ്ങേ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിനരാത്രങ്ങളിലെല്ലാം ഞങ്ങളെ സൂക്ഷിച്ച ദൈവം ഈ ദിവസവും ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ലോകരാജ്യങ്ങളിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആശുപത്രികൾ സന്ദർശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് വചനമയച്ച അവിടെ നിന്ന് സൗഖ്യമാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ലൊരു റിസൾട്ട് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ശരീരത്തിൻ്റെ ഫംഗ്ഷൻസും നോർമലാകാൻ വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ പ്രായമെത്തിയിട്ടും വിവാഹമില്ലാതെ, വിവാഹം നടക്കാതെ നിരാശയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി, യുവതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്ഭുത വിടുതൽ വചനത്തിലൂടെ അങ്ങ് ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സാഹചര്യങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൽ ഞങ്ങൾ ഈ രാവിലെയും ശരണപ്പെടുന്നു, വിശ്വസിക്കുന്നു കർത്താവെ. വലിയ മാറ്റങ്ങൾ സാഹചര്യങ്ങൾക്കകത്ത് അങ്ങ് ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിരാശയുടെ ഭാരത്തോടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്നൊരത്ഭുതം അങ്ങ് ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, സമസ്ത വിഷയങ്ങൾ അവിടുത്തെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുഭകരമായി പ്രവർത്തിപ്പാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കുന്ന ദൈവമാണല്ലോ കർത്താവെ. ദൈവത്തിൻ്റെ ദൂതന്മാർ കർത്താവെ ഇവർ പാർക്കുന്ന ഭവനത്തിൽ, ഇവർ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കകത്ത് ദൈവദൂതന്മാരുടെ സംരക്ഷണം കൊടുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. സമസ്ത വിഷയങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, ഒരുമിച്ച് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.